ചരക്ക് വാഹനം വിളിച്ച് ഹൈമാസ് ലൈറ്റ് തകർന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് നവീകരിക്കാത്ത ഗ്രാമപഞ്ചായത്ത് അധികൃതർ കൊല്ലം തെന്മല ഡാം കവലയിലെ ഹൈമാസ് ലൈറ്റാണ് 3 വർഷത്തിലധികം ആയി തകർന്നു കിടക്കുന്നത്. അമിതവേഗത്തിൽ എത്തിയ ചരക്ക് വാഹനം ഇടിച്ചാണ് ഡാം കവലയിലെ ഹൈമാസ്റ്റ് ലൈറ്റ് തകരുന്നത്. വാഹന ഉടമകളിൽ നിന്നും അന്ന് തന്നെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ പുതിയ എസ്റ്റിമേറ്റ് കണക്കനുസരിച്ച് തുക ഗ്രാമപഞ്ചായത്ത് അധികൃതർ കൈപ്പറ്റി. എന്നാൽ വർഷം 3 കഴിഞ്ഞിട്ടും ഹൈമാസ്റ്റ് ലൈറ്റ് പുനഃസ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറായില്ല. ഈ വാഹനം തകർന്ന പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിടുകയും ഇതിന്റെ നഷ്ടപരിഹാരമായിട്ടുള്ള തുക അന്ന് ഇരുന്ന ഭരണാധികാരികൾ മേടിച്ച് എടുക്കുകയും ചെയ്തിട്ടുള്ളതെന്ന് അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇതുവരെ ഈ ലൈറ്റ് ഇവിടെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പുനലൂർ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ എന്നിവിടങ്ങളിലേക്കുള്ള 3 റോഡുകൾ തിരിയുന്ന പ്രധാന കവലയാണ് ഡാം ജംഗ്ഷൻ. വന്യമൃഗശല്യമുള്ള ഈ പ്രദേശത്ത് വ്യാജ IPO കമ്പനികളിൽ പണം നിക്ഷേപിച്ച് വഞ്ചിതരായവരെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയക്കുന്നുണ്ടോ? ബെസ്റ്റ് IPO കമ്പനികളിൽ നിങ്ങൾക്ക് പണം നിക്ഷേപിക്കണോ? ഫ്രീഡം ആപ്പ് ഡൌൺലോഡ് ചെയ്യൂ, IPO ഇൻവെസ്റ്റ്മെന്റിൽ എക്സ്പെർട്ട് ആകൂ. 6 മണി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മുടെ ഈ ലൈറ്റ് നഷ്ടപ്പെട്ടിട്ട് 3 വർഷത്തിന് മുകളിലായി. അത് വീണ്ടും റിപ്പയർ ചെയ്യുന്നതിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ പഞ്ചായത്തിനോ ഒരു ഇതുമില്ല. അത് പണിഞ്ഞ് തന്നാൽ ഈ നാട്ടുകാർക്കൊരു പ്രയോജനമായിരുന്ന ഒരു നല്ല ലൈറ്റാണ്. അതീവ സുരക്ഷിത മേഖലയായ തെന്മല ഡാമിന്റെ പ്രധാന ഗേറ്റിന് മുൻവശത്തായിരുന്നു ഹൈമാസ്റ്റ് ലൈറ്റ് ഉണ്ടായിരുന്നത്. ഗേറ്റിന് മുൻപിലായി ഉള്ള സ്ഥലത്ത് അന്തർ സംസ്ഥാന വാഹനം ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുണ്ട്. ഇരുട്ട് കാരണം ഇപ്പോൾ അവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ ഉള്ളവരെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് മനസ്സിലാക്കാനും കഴിയുന്നില്ല. ഇരുട്ടുമറയാക്കി മദ്യപാനം ഉൾപ്പെടെയുള്ള സാമൂഹ്യവിരുദ്ധ ശല്യവും വാഹനത്തിൽ നടക്കുന്നതായി പരാതിയുണ്ട്. നിരവധി തവണ ജനപ്രതിനിധികളും പോലീസും ഹൈമാസ്റ്റ് ലൈറ്റ് പുനഃസ്ഥാപിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. കഴിഞ്ഞ ഭരണസമിതിയാണ് ഹൈമാസ്റ്റ് ലൈറ്റ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള തുക കൈപ്പറ്റിയത്. അതിന്റെ മതിയായ രേഖകൾ ഗ്രാമപഞ്ചായത്തിൽ ഇല്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 തെന്മല.